ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. റിയൽമി സീരീസ് നിങ്ങൾ കേട്ടിരുന്നു. റിയൽമി എന്ന് പറഞ്ഞാൽ പുതിയ സ്മാർട്ട് ഫോണിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. നമ്മൾ റെഡ്മി എന്നൊക്കെ കേട്ട പോലെ, റെഡ്മി ശരിക്കും പറഞ്ഞാൽ ഷിയോമി ആ ഒരു കമ്പനിയുടെയാണ്. പക്ഷേ റിയൽമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തത്, നമ്മൾ ലോഞ്ച് ചെയ്തത് എന്ന് പറഞ്ഞാൽ. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റിയൽമി എന്ന് പറഞ്ഞൊരു ഫോണാണ് അവർ ഇറക്കിയത്. അത് മാർക്കറ്റിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. കാരണം ഒരു ലോ ബഡ്ജറ്റ് ലെവലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6,000 മുതൽ ഒരു 12,000 റേഞ്ച് വരെയായിരുന്നു ആ ഫസ്റ്റ് ഇറങ്ങിയ ഫോണിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് വന്നിരുന്നു. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിരുന്നു. 8MP ക്യാം, അതേപോലെ തന്നെ 128GB സ്റ്റോറേജ്, ലേറ്റസ്റ്റ് ചിപ്പ് വരെയാണ് അതിനകത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ 2018 May തൊട്ട് ഈ ഒരു ടൈം വരെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒക്ടോബർ മാസം വരെ അവർ 7 ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ഫോണാണ് റിയൽമി XT. റിയൽമി XT കുറിച്ച് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ മുമ്പത്തെ ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 64MP ക്യാമറയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, റിയൽമി XT എന്താണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫോൺ എങ്ങനെയാണ് ഇരിക്കണം, ബോക്സ് എന്തൊക്കെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഒട്ടും സമയങ്ങളായി പോയേക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി XT ബോക്സ് വരുന്നത്. അപ്പോൾ ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രീമിയം ക്വാളിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നോർമൽ ബോക്സ് തന്നെ, നമ്മുടെ ഈ ഷിയോമി MI ഫോൺസൊക്കെ വരുന്ന പോലെ തന്നെ ബോക്സാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് 64MP ക്യാമറ എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം എന്ന് ഓർത്ത് മാത്രം കൊടുത്താണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് IMEI നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, 183 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇവിടെ മുകളിൽ തന്നെ ബുക്ക്, ഫ്ലാഷ് ചാർജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു പൗച്ച് പോലത്തെ ഒരു എന്താ പറയുക, ചെറിയൊരു പേപ്പർ പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. ഫോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കിട്ടണമായിരുന്നു. നമുക്ക് പയ്യെ അൺറാപ്പ് ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കുന്നത് പേൾ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കളറാണ്. ഇതിൻ്റെ പേൾ വൈറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ മോഡൽ നെയിം പറയുമ്പോൾ RMX 192 ആണ് മോഡൽ നെയിം. നമ്മൾ നോക്കണമെങ്കിൽ ഇതിൻ്റെ താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. പിന്നെ സി ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ നമുക്ക് 3.5mm ജാക്ക് ഉണ്ട്. സൈഡിൽ നോക്കി, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിം ട്രേ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ട് വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ആ ഒരു ബട്ടണും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പവർ ഓൺ ഓഫ് ബട്ടണിൻ്റെ ആ ഒരു ബട്ടണും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുകൾ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ ആ ഒരു ചെറിയൊരു ഹോളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. വേറെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ക്വാളിറ്റി ഫോൺ തന്നെയായിട്ടാണ് എനിക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നത്. പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ നമുക്ക് ബോക്സിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ പൗച്ച് വരുന്നുണ്ട്. ഇത് ബോക്സിൻ്റെ കൂടെ തന്നെ വന്നാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. സാധാരണ നോർമൽ ഫോൺസിൽ വന്ന പോലെ ചെറിയൊരു എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് അല്ല. അത് കുറച്ച് കഴിയുമ്പോൾ യെല്ലോയിഷ് ആയി പോകും. പക്ഷേ ഇത് അത്യാവശ്യം സ്മോക്കി ടൈപ്പാണ് വന്നേക്കണം. കുറച്ച് സ്മോക്ക് ബ്ലാക്ക് എന്ന് പറയാം ഈ കളറിന്. ഇത് യെല്ലോയിഷ് അല്ലെങ്കിൽ മങ്ങിപ്പോകാൻ ചാൻസ് കുറവാണ്. ക്വാളിറ്റി ഫീൽ നമുക്ക് തരുന്നുണ്ട്. വേറെ നമ്മൾ ബോക്സിലേക്ക് വേണമെങ്കിൽ ചെറിയൊരു പാഡ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്താണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, വൂക്ക് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. വൂക്ക് ചാർജറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ബാറ്ററി ചാർജിങ് 20 watts നമുക്ക് വരുന്നത്. പിന്നെ വൂക്ക് ഫ്ലാഷ് ചാർജ് 3.0 വേർഷനിലാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ഇതിൻ്റെ കേബിള്. കേബിൾ അത്യാവശ്യം തടിയുണ്ട്. കുറച്ച് 1mm ടൈപ്പ് കേബിളാണ്. നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. ലെങ്ത് അങ്ങനെ കുറവുള്ള ടൈപ്പൊന്നുമല്ല. നമുക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ സി ടൈപ്പ് ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, സി ടൈപ്പാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഹെഡ്ഫോൺസും കാര്യങ്ങളൊന്നും കമ്പനി തരുന്നില്ല തൽക്കാലത്തേക്ക്. ഇപ്പോൾ മിക്ക ഫോൺസിൻ്റെ ഒപ്പം ഹെഡ്ഫോൺസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സമയങ്ങളെ അതേ ഫോൺ ബൂട്ടപ്പ് ചെയ്യാം. ഫോൺ ബൂട്ടപ്പ് ചെയ്യുന്ന നേരം കൊണ്ട് കുറച്ച് സ്പെക്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ബാറ്ററി നിങ്ങൾ നോക്കണമെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററി, 4000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജ് ഞാൻ പറഞ്ഞു, 20 watts ഫോർ ചാർജ് ഫാസ്റ്റ് ചാർജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് 5.0 വെർഷനാണ്. 8 DP വെർഷനാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ വൈഫൈ 802.11 ഇത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 3.5mm ജാക്ക് വിത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ നമ്മൾ നോക്കിയിട്ട് 1080p അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം.
കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 സീരീസിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റെസൊല്യൂഷൻ നമ്മൾ നോക്കുന്നത് 1080x2340 പിക്സൽസ് ആണ് നമുക്ക് വരുന്നത്. ബോഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ 19:5:9 റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. 403 PPI പിക്സൽ ഡെൻസിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 6.4 inch അതിൻ്റെ സ്ക്രീൻ വരുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് 3 ക്യാം നമുക്ക് കിട്ടും. ഫോൺ നമ്മൾ തുറന്ന് ഹോം സ്ക്രീനിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർസ് നമുക്ക് കിട്ടും. ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതായിട്ടുള്ള ഇഷ്ടംപോലെ ആപ്സ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറയുക ലോങ് പ്രസ് ചെയ്തിട്ട് അൺ ഇൻസ്റ്റോൾ ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലാണ് അവർ തന്നേക്കുന്നത്. അത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ നമുക്കിവിടെ ഫീൽ ചെയ്യാനുള്ള ക്വാൾകോം SDM712 സ്നാപ്ഡ്രാഗൺ 712 ആ ഒരു പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. GPU നോക്കുകയാണെങ്കിൽ ഒക്ടാ കോർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് പോയിട്ട് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ വേർഷൻ ഏതാ നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ നമുക്കിവിടെ ആൻഡ്രോയിഡ് 5 ആണ് കിട്ടുന്നത്. പിന്നെ ഇൻഫർമേഷൻ പ്രകാരം ആൻഡ്രോയിഡ് 10 നെക്സ്റ്റ് വേർഷനായ 10 നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ ഓവർ ദ എയർ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാവരും നോക്കണ പോലെ ക്യാമറയിലേക്ക് നമുക്ക് പോകാം. ക്യാമറയിൽ നമുക്ക് വീഡിയോ മോഡ് ഇടേണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഓപ്ഷൻസ് ചെയ്യാൻ നമുക്ക് 2160p 30fps നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ 1080p റെക്കോർഡ് ചെയ്യാം. അതും 3060 120fps നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ 720p നമുക്ക് 960fps നമുക്ക് റെക്കോർഡ് ചെയ്യാം. 960fps റെക്കോർഡ് ചെയ്യാൻ അധികം ഫോൺസ് നമുക്ക് പറ്റാറില്ല. ഇത് 64MP ക്യാം ആണ്. അവർ അവകാശപ്പെടുന്നത് എന്താ പറയുക ഇന്ത്യയിൽ ഇറങ്ങിയേക്കണം അല്ലെങ്കിൽ ലോകത്ത് ഇറങ്ങിയ ഫസ്റ്റ് 64MP ക്യാം ആണെന്നാണ് അവർ പറയണം. ഇപ്പം നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് എന്താ പറയുക ക്രോമ ബൂസ്റ്റ് മോഡുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് റൈറ്റ് സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റേഴ്സ് ഇഷ്ടംപോലെ നമുക്ക് ക്രോമ ബൂസ്റ്റ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഫിൽറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ബ്ലൂ ഉണ്ട്, ക്രോം ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക സിൽവർ ടോൺ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്യാമറയുടെ സെറ്റിംഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുൾ സ്ക്രീൻ വേണോ അല്ലെങ്കിൽ ക്വാർട്ടർ ആക്കണോ ഹാഫ് ആക്കണോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടച്ച് ടു ടേക്ക് ഫോട്ടോ എടുക്കാം, പിന്നെ വോളിയം ബട്ടൺ, അങ്ങനെ ഒരുപാട് ഷട്ടർ സ്പീഡ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ പോർട്രേറ്റിൻ്റെ ആ ഫംഗ്ഷൻ നോക്കാം. മിക്കവരും ഇപ്പോൾ പോർട്രേറ്റ് കാര്യങ്ങളാണ് നമുക്ക് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോർട്രേറ്റ് നമുക്ക് ഈ ബോക്സ് വെച്ചിട്ട് ഈ പോർട്രേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം, ശരിക്കും ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആവുണ്ടോ, ഇതിൻ്റെ അഡ്ജസ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പോർട്രേറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആക്കിയിട്ട് നമുക്ക് ആ ഇമേജ് മാത്രം പ്രൊജക്റ്റീവ് ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 64MP അൾട്രാ വൈഡ് നമുക്ക് കിട്ടും, നൈറ്റ് സ്കേപ്പ് കിട്ടും, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. എക്സ്പേർട്ട് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രോ മോഡാണത്. പ്രോ മോഡ് നമുക്ക് അത് ചെയ്യാം. ഹൈപ്പർ ലാപ്സ്, ടൈം ലാപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാക്രോ മോഡ്, ഇങ്ങനത്തെ ഇപ്പോൾ നമുക്ക് മാക്രോ മോഡ് നോക്കാം. കാരണം അധികം ഫോൺസിനകത്ത് മാക്രോ ലെൻസ് അധികം വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഈ വൂക്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ മാക്സിമം ഞാൻ അടുത്തേക്ക് പോയിട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ. ബൂക്ക് നമ്മൾ എത്ര അടുത്തേക്ക് പോയാലും അത് അത് പതറി പോകണില്ല. നമുക്ക് ഇത്ര അടുത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺസിനകത്തുള്ള ക്യാം വെച്ച് നമുക്ക് ഇത്ര സൂം ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എക്സ്പേർട്ട് മോഡിൽ എന്തൊക്കെയുള്ളത് നോക്കാം. എക്സ്പേർട്ട് മോഡ് തന്നെ നമുക്ക് ഇവിടെ കേട്ടോ വൈറ്റ് ബാലൻസ്, ഓട്ടോ ഫോക്കസ്, അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ലൈറ്റിംഗ്, കോൺട്രാസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ താഴത്ത് ബോട്ടമായിട്ട് നമുക്ക് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി ടൈം ലാപ്സ്, പാനോ, നൈറ്റ് സ്കേപ്പ്, അൾട്രാ 64MP അങ്ങനെയൊക്കെ ഉണ്ട്. ഈ നൈറ്റ് സ്കേപ്പ് നമ്മളിപ്പോൾ പകലാണ്, ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിന് പെർഫെക്ഷൻ കിട്ടില്ല. പക്ഷേ സ്റ്റിൽ നൈറ്റ് മോഡ് നമുക്ക് ഇട്ട് അതിനകത്ത് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റാവുന്നത്. അൾട്രാ 64MP ഒരു ഫംഗ്ഷൻ വേണ്ടി നമുക്ക് അവർ തരുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ലാൻഡ്സ്കേപ്പിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ 64MP റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചത്. മിക്കപ്പോഴും എല്ലാവരും ക്യാമറയാണ് മെയിനായിട്ട്, ഇപ്പോൾ ക്യാമറ, റാം, പ്രോസസ്സർ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഫോൺ വാങ്ങണം. അപ്പോൾ ഈ ഒരു ഫോൺ ഏത് രീതിയിലും കുറച്ച് അഡ്വാൻസാണ്. ക്യാമറ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നീതി പുലർത്തിയിട്ടുണ്ട്. വീഡിയോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ടെലിഫോട്ടോ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക വൈഡായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഗെയിം ഒന്ന് നോക്കാം. ഗെയിമിൻ്റെ പെർഫോമൻസും കൂടി നമുക്ക് നോക്കിയേക്കാം. ഇപ്പോൾ PES 2020 അല്ലെങ്കിൽ ഫിഫ ഇങ്ങനത്തെ ഗെയിംസ്, ഹൈ എൻഡ് ഗെയിംസ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് അല്ലെങ്കിൽ കുറച്ച് ഡിലേ വന്ന പോലെ എനിക്കൊരു അഭിപ്രായമുണ്ട് ഇതിനകത്ത്. ബാക്കി സ്പീഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു റിയൽമി XT ആ ഒരു റിവ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്കൊന്നും ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും എത്തിച്ചേക്കാം. ടാറ്റ.